എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് ഹസ്ലി. പറഞ്ഞു 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 ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷൈദ മുഹമ്മദ് അസ്ലം. അപ്പൊ ഞാൻ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അപ്പൊ നമുക്കിന്ന് തുടങ്ങിയാലോ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി സാധനമാണ്, അതായത് ചിക്കൻ ലെഗ്. അതായത് ഞാൻ ഉദ്ദേശിക്കണ്ടായി, ഞാനവിടെ ചിക്കൻ കട്ട് ചെയ്യണമെന്നും കാണിക്കാൻ പോകുന്നു കേട്ടോ. അതായത് മൈദ വെച്ചിട്ടൊരു ചിക്കൻ ലെഗ് പീസ്, ഡ്യൂപ്ലിക്കേറ്റ് ചിക്കൻ ലെഗ് പീസ്. നല്ല ഇതിന് നമുക്ക് വേണ്ടത് ഒരു കപ്പ് മൈദ, ആവശ്യത്തിന് ഉപ്പ് വേണം, ഓയിൽ വേണം, പിന്നെ വെള്ളം. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഇതൊരു ഡോ ആക്കി എടുക്കണം. ഇപ്പം ഇതാ നമ്മൾ ഡോ റെഡി, ഇവിടെ റെഡി ആയിട്ടുണ്ടല്ലോ, കണ്ടില്ല, നല്ല സോഫ്റ്റാണ്. അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ടാണ് ഇത്, ഇങ്ങനത്തെ പീസാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചാണ് ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. വെള്ളം ഇവിടെ ചൂടായിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണ്ട്. ഒരു 5 മിനിറ്റ് മതി, ഹാഫ് വേവണം. നമുക്കിത് ഹാഫ് ചെയ്യാം. ഇതുപോലത്തെ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഇവിടെ പരത്തിയിട്ടുണ്ട്, ഇതേപോലെ എല്ലാ ബോൾസും പരത്തിയെടുക്കണം. ഇപ്പം നമ്മൾ 10 രൂപയുടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വെക്കുന്നത് നമ്മൾ ഷവർമൻ്റെ കൂട്ടാണ്. അപ്പം നമ്മൾ ഷവർമൻ്റെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഈ ഷവർമൻ്റെ കൂട്ടുണ്ടാക്കാം. അപ്പം നമുക്ക് ആദ്യം ക്യാബേജ് ഇടാം. അപ്പം നമുക്ക് അടുത്ത ചിക്കൻ ഇടാം. ചെറിയ പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്താണ്, പിന്നെ അതിൽ തക്കാളി ഉണ്ട്. ചെറുതാക്കി സ്ലൈസ് ചെയ്തെടുത്ത മല്ലിയില നമുക്കതാണ് ആദ്യം മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് ഇതിട്ട് മിക്സ് ചെയ്യണം. അതായത് നമ്മൾ മയോണൈസ് ഇട്ട് മിക്സ് ചെയ്യണം. മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇത്തിരി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിട്ട് കൊടുക്കാം മയോണൈസ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്, നമുക്കിത് ഒരു മുട്ട പൊട്ടിച്ചിടാം. അപ്പം നമ്മൾ ആ മസാലക്കൂട്ട്, ഷവർമൻ്റെ അക്കൂട്ട്, പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ആണ്, പിന്നെ നമ്മൾ പൊട്ടാറ്റോ ബോയിൽ ചെയ്തെടുത്ത്, പിന്നെ നമ്മൾ പത്തിരി, പിന്നെ നമ്മളിപ്പോൾ ബീറ്റ് ചെയ്തെടുത്ത് ഇത് മൈദയിൽ ഇത്തിരി വെള്ളം കലക്കിയിട്ട് പേസ്റ്റ് ആക്കി എടുത്താണ്. ഇപ്പം ഞാനിവിടെ ഒരു 10 രൂപ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്തിരി ഗമ്മെടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും, അതായത് ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ തേച്ചെടുക്കാം. ഇനി നമുക്ക് ഇത്തിരി മസാല എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ചേർക്കാം. ഇനി അമ്മക്ക് പൊട്ടാറ്റോ സെൻറ്ററിൽ ഇങ്ങനെ കുത്തി വെക്കണം. ഇത്തിരി കുറച്ച് പണിയുള്ളൊരു ടാസ്ക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ എൻ്റെ അമ്മാനെ തന്നെ ഏൽപ്പിക്കാൻ എനിക്ക് പറ്റൂല. ഇതിങ്ങനെ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ നേറി നേറിയാക്കി വെച്ചിട്ട് ഇങ്ങനെ അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതെനിക്ക് പറ്റൂല എന്ന് എനിക്ക് തന്നെ നല്ല ഉറപ്പുണ്ട്. ഇത് ഈ എഗ്ഗിലൊന്ന് മുക്കണം.
എന്നിട്ട് നമുക്ക് ആ ബ്രെഡ് ക്രംസിൽ ഇത് കോട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ നമ്മൾ ഒരു ചിക്കൻ ലെഗ് ആയി. ഞാനൊന്നും കൂടി കാണിച്ചുതരാം. നമ്മളിത് നേറിയാക്കുമ്പോൾ എല്ലാം ഭാഗത്ത് ഒരേപോലെ ആയിരിക്കണം. സെൻറ്ററിൽ തന്നെ നമ്മൾ ഈ പൊട്ടാറ്റോ കുത്തും വേണം. അതേമാതിരി എല്ലാ ഭാഗത്തും ഒരേപോലെ നേറി വന്നിരിക്കണം. എന്നാലും നമ്മൾ ആ ചിക്കൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ നമ്മളെ ഈ ഡ്യൂപ്ലിക്കേറ്റ് ചിക്കന്. നമ്മളെ ചിക്കൻ ലെഗിൻ്റെ കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കണം. ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഇത് ഷേപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിങ്ങനെ റോൾ ചെയ്ത ശേഷം, ഐ മീൻ ഇതൊന്ന് ഒട്ടിച്ചെടുത്തതിൻ്റെ ശേഷം, ഇവിടെ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കില്ല, അതിൻ്റെ ശേഷം നമ്മൾ കയ്യിലൊന്ന് ഈ ഭാഗം ഒന്ന് ഇങ്ങനെ അങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. നല്ല പ്രസ് ചെയ്തത് ഒന്നാകെ പോവും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇതേ ഷേപ്പിൽ നമ്മൾ ചിക്കൻ ലെഗിൻ്റെ ഷേപ്പില്ലേ, ചിക്കനുള്ള ഭാഗം അതാവും. കണ്ടോ, ഇതേ മതി. ഇതൊരു വെറൈറ്റി റെസിപ്പി തന്നെ കേട്ടോ. നമ്മൾ കാണുമ്പോൾ ഇതായിരിക്കും ഈസി ആണെന്ന്, പക്ഷെ ഇത്തിരി പണിയുണ്ട്. എന്താണ്, നമ്മളിതിങ്ങനെ ഇതൊന്ന് കവർ ചെയ്യുമ്പോൾ, ഈ മസാല കൊണ്ട് ഒന്ന് കവർ ചെയ്യുമ്പോൾ ഇത്തിരി പണിയുണ്ട്. അത് കുറച്ച് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് ഈസിയാവും. ഗായ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊക്കെ പറ്റൂല എന്ന്. അപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, ചെറുതായിട്ടൊക്കെ ഒന്ന് പറ്റി, പിന്നെ അത് ഉമ്മ ഒന്ന് ശരിയാക്കി തന്ന്. അത് പാൻ ചൂടായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഗായ്സ്, നമ്മളിത് വേവിക്കേണ്ട ഇത് എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ, മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഇപ്പം കണ്ടില്ലേ ചിക്കൻ കറിൻ്റെ അതേ മാതിരി ഇല്ലേ, ആ ചിക്കനൊക്കെ നിറഞ്ഞിരിക്കുന്ന മാതിരി തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വെറൈറ്റി ഡ്യൂപ്ലിക്കേറ്റ് ചിക്കൻ ലെഗ് ഇവിടെ റെഡി ആയിട്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഷവർമ എന്നും കൂടി ചേർക്കാം, കാരണം അത് ഷവർമയാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മസാല. അപ്പം ഡ്യൂപ്ലിക്കേറ്റ് ഷവർമ ചിക്കൻ ലെഗ് ഒരു വെറൈറ്റി അല്ലേ. അപ്പം ഇത് അടിപൊളിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും, ചിക്കൻ ലെഗിൻ്റെ മാതിരി തന്നെ ഇല്ലേ. മയോണൈസ് എടുക്കണമെന്ന്. ഇത് വീട്ടിൽ ഉണ്ടാക്കിയ മയോണൈസാണ്. കളറൊക്കെ കണ്ടില്ലേ നല്ല, നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ അതേമാതിരില്ലേ. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അതേമാതിരി നല്ല 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 കളറായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ചൂട് പാകുന്നുണ്ട്. അപ്പം എന്തായാലും ട്രൈ ചെയ്യണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ആണ്, ചെറിയ കുട്ടികളാണ്. അപ്പം അവർക്കൊക്കെ എന്തായാലും ഇത് ഉണ്ടാക്കി കൊടുക്കണം, കാരണം ചിക്കൻ ലെഗ് അതുപോലെ ഈ കാല് വരെ നമുക്ക് തിന്നാം. അപ്പം എന്തായാലും ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് എന്തായാലും ഇഷ്ടവും ഉറപ്പാണ്, 100% ഉറപ്പാണ്. എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം, നല്ല ടേസ്റ്റ് ആട്ടാ. അപ്പോഴാണ് ഞാൻ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തു. നിങ്ങളിതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കും, ഒരു പുതിയ വീഡിയോ വന്നിട്ടില്ലേ എന്ന്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പെട്ടെന്ന് വാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇതമ്പോഴത്തേക്ക് ഇടൊരു റെസിപ്പി ആയിരുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാം, റെസിപ്പി മാത്രമല്ല വേറെ വെബ്സൈറ്റ്. അടുത്ത വീഡിയോ കാണാം. ബൈ, അസ്സലാമു അലൈക്കും. കമൻറ്റ് പറയൂ. സൂപ്പർ കൂൾ.